വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്ന് അറിയോ? വലിയ ഒരുപാട് ആഡംബരമൊന്നുമുള്ള ഒരു ഐറ്റം അല്ല, ഒരു ഓട്ടട. ശർക്കരയും തേങ്ങയൊക്കെ വെച്ച ഒരു ഓട്ടട ഇല്ലേ? അത് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക രുചിയുമാണോ ഒക്കെ നാവിൽ വരും, അല്ല തീർച്ചയായിട്ടും വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിലൊക്കെ സ്കൂൾ വിട്ടൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ബസ്സെന്ന് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്നും കാണത്തില്ല. വെറുതെ പറയാം, എന്തെങ്കിലും കഴിക്കാൻ താ. അപ്പം പറയും, എന്നാൽ നീ ഒരു കാര്യം ഇപ്പം റെഡിയാക്കി തരാം. ഇവിടെ ഇരിക്കുന്നതും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു വാഴയില വെട്ടി അതിനകത്തോട്ട് മാവൊക്കെ വെച്ച് ഒരു ഓട്ടട പെട്ടെന്ന് ചെയ്ത് തരുന്നത്. അപ്പോൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് എന്നെപ്പോലെ തന്നെ. നിങ്ങൾ പലർക്കും അത് ഓർമ്മ വരുന്നുണ്ട്. ആ രീതിയിൽ നല്ല ഒരു രുചികരമായ ഒരു ഓട്ടടയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറന്നു പോലെ എല്ലാവരും ഒന്ന് സഹകരിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. അപ്പോൾ ഈ വാഴയിലക്കകത്താണ് നമ്മൾ ഓട്ടട വെക്കുന്നത്. അങ്ങനെയാണല്ലോ, പണ്ട് തൊട്ടേ വാഴയിലക്കകത്താണ് ഓട്ടട വെച്ചാൽ ശരിയാവത്തുള്ളൂ. കാര്യം അതിൻ്റെ ഒരു ടേസ്റ്റും മണമൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് കണ്ടിച്ചെടുക്കട്ടെ. നമുക്ക് ആവശ്യമുള്ള അത്ര ഇതേപോലെ ഓരോ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മൾ കണ്ടിച്ചിങ്ങെടുക്കുക. ഞാൻ ഒരു മൂന്ന് നാലെണ്ണത്തിനുള്ള ഉള്ളൂ, നമ്മളതനുസരിച്ച് അങ്ങ് എടുത്താൽ മതി. ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ചെറിയതായിട്ടൊക്കെ കീറി വെച്ചിട്ടുണ്ട്, ഒരിക്കട്ടെ. ഇനി അടുത്തായിട്ട് നമുക്ക് ഓട്ടടയ്ക്ക് ആവശ്യമുള്ളതൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും ഒന്ന് കാണിക്കാം. ഇത് കുറച്ച് ഗോതമ്പ് പൊടി, ഉപ്പ് പൊടി, തേങ്ങ കരണ്ടിയത്, ശർക്കര ഇതുപോലെ ചെറുതായിട്ട് തരിയായിട്ട് ചീകി വെച്ചിരിക്കുന്നത്, ഏലക്ക പൊടിച്ചത്, നല്ല ജീരകം അത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനം മതി ഓട്ടടയ്ക്ക്. കാര്യം ഇതിൻ്റെ എണ്ണയൊക്കെ മറ്റു കാര്യങ്ങളും ഒന്നും ചേരുന്നതല്ല, നല്ല ഒരു രുചിയുള്ള ഒരു ഐറ്റം തന്നെ. 4 മണിക്കോ അല്ല രാവിലെ ഒക്കെ ആണെങ്കിലും കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കത് ചെയ്യുന്ന വിധമൊക്കെ നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഈ ഗോതമ്പ് പൊടിക്കകത്തോട്ട് നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി, ഇത് ഏകദേശം ഒരു 100-300 ഗ്രാം ഗോതമ്പ് പൊടിയേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള മാത്രം ഉപ്പ് പൊടി ചേർക്കുക. അപ്പോൾ ഇതല്ല ഉപ്പ് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ പാകമുണ്ടല്ലോ, പാകത്തിനൊക്കെ തീർത്തോളാം. നമ്മൾ ഇത്ര ഒരു 100-300 ഗ്രാം ഗോതമ്പ് പൊടിയുള്ളു, അതിനുള്ള മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പം അതിനകത്തോട്ട് ആവശ്യമുള്ള വെള്ളം, ഒരുപാട് വെള്ളമായി പോയാൽ അത് ശരിയാകത്തില്ല. അപ്പോൾ അതൊരു മീഡിയം രീതിയിൽ വെള്ളം ഒഴിച്ചിങ്ങനെ ഇളക്കി നോക്കിയിട്ട് പോരെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഈ വാഴയിലക്കകത്തല്ലേ തേച്ച് പിടിപ്പിക്കുന്നത്, അതിപ്പോൾ അതേ രീതി വേണം അത് കുഴച്ച് വയ്ക്കാം. കുറച്ചുകൂടെ വെള്ളം നമ്മൾ ഒഴിക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കൈ ഇട്ട് ഇളക്കിയെങ്കിൽ ഇത് നല്ലപോലെ മിക്സിങ് ആകത്തില്ല. സ്പൂൺ ഇട്ട് ഇളക്കാൻ മിക്സിങ് ആകത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് കൈ ഇട്ട് നല്ലപോലെ കുളച്ച് വെക്കണം, എന്നാൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ. സ്പൂൺ ഇട്ടാൽ ഇത് കണ്ട് ഇങ്ങനെ ഇടക്കത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് കൈയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അത് ചെയ്യണം. നല്ലപോലെ കുഴയണം, എല്ലാം നല്ലപോലെ മിക്സായിട്ട് വെള്ളമെല്ലാം ഭാഗത്ത് നിന്ന് നല്ലപോലെ ഇത് കുഴച്ചെങ്കിൽ ആ മാവ് റെഡി ആകത്തുള്ളൂ. നല്ലപോലെ കുഴക്കണം. ഇപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരല്പസമയം ഇരിക്കട്ടെ. അല്ല പറമ്പിൽ തേങ്ങ ഇടുകയാണ്. അപ്പോൾ അത് തേങ്ങ ഒക്കെ ഇട്ടതിന് ശേഷം വേണം നമുക്ക് അല്ലെങ്കിൽ ശബ്ദം ഭയങ്കരത്തില്ല. അപ്പോൾ അതൊന്ന് ഇടുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഈ തേങ്ങ ഇടാനൊക്കെ ആൾക്കാരെ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ആൾക്കാർ ഇപ്പോൾ കുറവാണ്. ഇങ്ങനത്തെ തേങ്ങ ഇടുന്നത് മെഷീനൊക്കെ വെച്ചാണ്. ഇപ്പം അദ്ദേഹം ആ മെഷീനൊക്കെ വെച്ചാണ് കയറുന്നത്. അപ്പോൾ അതിട്ടതിന് ശേഷം നമുക്ക് ചെയ്യാം. കാര്യം എല്ലാം ശബ്ദം കേൾക്കട്ടെ. ആ അടിച്ചോ, ആ തകർത്തോ തകർത്തോ. ആ തേങ്ങ ഇടുമ്പോൾ ഞങ്ങളുടെ തലയിലൊന്നും വീഴല്ലേ. ആ എന്താ മിഷീൻ്റെ ഇതാണ്. അതാകുമ്പം മറ്റേ തളപ്പൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ ആൾക്കാർ. കാല തളപ്പൊക്കെ കെട്ടിയിട്ട് വലിഞ്ഞ് നെഞ്ചൊക്കെ കീറിയാണ് വലിഞ്ഞ് തേങ്ങ ഇടാനായിട്ട് കയറുന്നത്. അപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ എങ്ങോട്ട് വെക്കുക? അല്ല അതുപോലെ രണ്ട് ഷാൻഡ് വെക്കുക, വലിച്ച് 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 കയറുക. അല്ലെ അല്ല ഉണങ്ങിപ്പോന്നെ. ആ അങ്ങനെ എന്നെ ഇടേ. താഴോട്ട് വീഴുമ്പോൾ ആ നാളെ കിട്ടുന്നുണ്ട്. അതിനാണ് എന്നെ ഇടുന്നത്. പക്ഷേന്നറിയാം, അവരുടെ കൈ ഇരിക്കുന്ന ആ വെട്ടുക കണ്ടിട്ടുണ്ട്, ഇങ്ങനെ തോളത്ത് വെടിക്കുന്നത് നല്ല മിനിക്ക് കുട്ടപ്പനാക്കി വെച്ചു. തൊട്ടാൽ മതി, മുറിയും അത്ര ഇതാ നല്ല ക്ലിയറാക്കി വെച്ചിരിക്കും.
അപ്പോൾ ഒരു 10-15 തേങ്ങ ഇട്ടിട്ടുണ്ട്. ആ അടിപൊളി പാട്ട്, സൂപ്പർ പാട്ടാണ് പാടുന്നത്. എന്നാ ഇതാരെ മ്യൂസിക് ഡയറക്ടർ, അടിപൊളി പാട്ടാണ്. നമുക്കോ, നമുക്ക് തെങ്ങുമില്ല പറമ്പുമില്ല. ഏ ആ അപ്പൊ ഫോൺ വിളിച്ചു പറയാം. ആ ഓക്കെ, ആഹാ 2222 ഇതാണോ ഫോൺ നമ്പർ? ഇത് ഇന്റർനാഷണൽ കോളാണല്ലോ. ഇപ്പൊ അമേരിക്കൻ ആരെങ്കിലും വിളിച്ച് അവളെ പോയി ചെയ്യൂ. പിന്നെ മൊത്തം 2222 എന്ത് നമ്പറാ ഇതാ? അപ്പൊ ഒരു 10-15 തേങ്ങ കിട്ടി, 2 തേങ്ങ നമുക്കും കിട്ടി. അതിലൊക്കെ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് മേടിച്ചൊക്കെ നിന്നില്ല, പിന്നെ എന്താ അതിലൊക്കെ? അപ്പോൾ 2 തേങ്ങ നമുക്ക് കിട്ടി. ആ കൊച്ചു തേങ്ങ ഇടുമ്പോഴൊക്കെ നമ്മൾ 1-2 ഒക്കെ തരും കേട്ടോ, ചമ്മന്തി അരക്കാനോ കറി വെക്കാനോ ഒക്കെ. അപ്പോൾ അത് പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. തേങ്ങ ഒക്കെ പിടിച്ചല്ലേ, നമുക്ക് കൈ കഴുകുക. ആ അപ്പോൾ ഞാൻ മാവെല്ലാം കുഴച്ച് വെച്ചിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് തേങ്ങ ഇടുന്ന വിശേഷങ്ങൾ പോയി ഇട്ടങ്ങ് പോയി. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കരയും തേങ്ങയും ജീരകവും ഏലക്ക എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് അട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു ചെറിയ തേങ്ങയുടെ പകുതി നമ്മളെ ചിരണ്ടിയൊക്കെ വെച്ചിട്ട് അതൊരു പാത്രത്തിൻ്റെ ഇതിനകത്താകുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റും. ശർക്കര ഇപ്പം മധുരത്തിൻ്റെ ഒരു രീതിയുണ്ട്, ചിലർക്ക് മധുരം ഇച്ചിരി കൂടുതൽ വേണം, കുറവ് വേണം. അപ്പം നമ്മൾ ഒരു ശർക്കര ഉണ്ട് അവിടെ പകുതി, ഞാനത് ഇത്ര മതി, ഇത്തിരി മധുരം വേണം, ഒരു ശകലം അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇതേപോലെ 1 teaspoon ജീരകം പൊടിച്ചത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഏലക്ക അത് ഇതുപോലെ ഒരു 1 teaspoon ഏലക്ക പൊടിച്ച്, ജീരക ഏലക്ക ഒക്കെ ഇതിനകത്ത് ഇട്ടപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഈ തേങ്ങായും ശർക്കരയും ജീരകവും എല്ലാം കൂടെ ഒന്ന് തേച്ച് ഇതേ പിടിപ്പിക്കണം. ഈ ശർക്കര നമ്മൾ എടുക്കുമ്പോഴത്തേക്കും മണ്ണില്ലെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മൾ ശർക്കരയും തേങ്ങയും ജീരകവും ഏലക്ക എല്ലാം കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോതമ്പൊടി റെഡിയാക്കി വെച്ചിരിക്കുന്നില്ലേ, അത് ഞാൻ നമുക്ക് പരത്തത്തക്ക രീതിയിൽ ഇതേപോലെ ചെറുതായിട്ട് മുണ്ട പിടിച്ചിട്ട് ഇച്ചിരി നമ്മുടെ ആവശ്യത്തിനുള്ള, അതായത് ഒരു ചപ്പാത്തിക്കും ശകലം കൂടെ കൂട്ടി അങ്ങ് പിടിച്ചാൽ മതി. ഏലക്കകത്ത് റെഡിയാക്കുക, കൈ ഒന്ന് മുക്കിയിട്ട്, കൈ എന്നാത്തിനാണെന്ന് അറിയുക, കൈ ഒരൊട്ടി പിടിക്കാതിരിക്കാനായിട്ട് ഇത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. ചോട്ടയുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ്, എല്ലാവരും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണിത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ്, നമുക്ക് സമയം പിള്ളേർക്കൊക്കെ ആണേലും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് ഇത്തിരി കടുങ്കാപ്പിയൊക്കെ കൂട്ടി ഇതേപോലെ കന കുറച്ച് ഏതാ തേച്ച് ഇതുപോലെ പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങായും ജീരകമൊക്കെ നമ്മൾ ഇങ്ങനെ ഓക്കെ. ഇത് എപ്പോട്ടെല്ലാം റെഡിയാക്കി ഇനി ഇത് മടക്കി വെക്കാം. ഇങ്ങനെ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് ഇതേപോലെ നല്ലപോലെ 2 ഈ സൈഡെല്ലാം കൂടെ ഒന്ന് അമ്മിക്ക് റെഡിയാക്കി വെക്കും. ഇവിടെ ഇതേപോലെ തന്നെ എല്ലാം ഇങ്ങനെ തന്നെ അങ്ങോട്ട് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഓട്ടട എല്ലാം ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാം 5 എണ്ണത്തോളം ഉണ്ട് ഉണ്ടോ. അപ്പം നമുക്കത് ചുട്ടെടുക്കണം. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ കേട്ടോ, ഞാൻ പിന്നെ പറയാൻ തന്നെ അറിയോ, ഇതാണ് വലിയ സംഭവം എന്നായിരിക്കും കാര്യമല്ലേ. നമ്മൾ ഓരോരോ എപ്പിസോഡിലും ഓരോരോ ഐറ്റം പരിചയപ്പെടുത്തുകയാണ് അറിയാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടി. അപ്പം നമുക്ക് ആദ്യമേ ഇത് എങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് അതും നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാനൊരു പഴയ പാത്രമാണ്, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഈ പഴയ പാത്രത്തിൻ്റെ അകത്താണ് നമ്മളെ ചൂടുന്നത്, കാരണം നല്ല തട്ടിയൊക്കെ വെച്ചാൽ ഇത് തീയുള്ളതുകൊണ്ട് പെട്ടെന്ന് എണ്ണ ഒന്നും ചേരാത്തതുകൊണ്ട് പെട്ടെന്ന് അടിയൊക്കെ പോകും. ഇതുപോലെ പഴയൊരു പാത്രം
നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ പല പാത്രമാണ് ഞാൻ അതിനകത്തിട്ട് ഇട്ടെടുത്താൽ മതി. അപ്പോൾ അത് ചൂടാക്കണം, ഞാൻ നിങ്ങൾക്ക് പരക്കി വെക്കാം. ആ ഓക്കെ ഓക്കെ. ഈ ചെറിയ തീയിലാണ് മുറിച്ചെടുക്കുക എന്നുള്ള, എണ്ണയൊന്നും ചേരാതെ മുറിച്ചെടുക്കുക. ഇത് ഞാൻ ഒരു ഭാഗം മറിച്ചിടാം. ഇത് കേരളത്തിലെ എല്ലാ അമ്മമാർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ്. മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇടുമ്പോഴത്തേക്കും കൈ വെള്ളാതൊക്കെ സൂക്ഷിച്ചണം കേട്ടോ. നല്ല തീ, വലിയ തീയായിട്ട് കൂട്ടില്ല, ഒരു മീഡിയം തീയിൽ കരിം കരിഞ്ഞു പോകല്ല, ഇതേപോലെ റെഡിയാക്കി എടുക്കത്തക്ക രീതിയിൽ വേണം തീയിടാം. അതാ വാ നോക്ക. ആ ഏതായാലും അടവുണ്ടാക്കുന്നത് ഞാനും എന്നും ഉണ്ടാക്കുന്നൊരു സാധനമാണ്. പലപ്പോഴും ഒക്കെ അരമണിയാകുമ്പോൾ ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പിന്നെ അറിയാമല്ലോ, ഇതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ റേഷൻ കടയിൽ ഗോതമ്പ് മേടിച്ച് പൊടിപ്പിച്ച്, അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ അട ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല രുചിയാണ്, നല്ല രുചിയാണ് അങ്ങനത്തെ ഗോതമ്പ് അല്ലേ. ആ ഗോതമ്പ് പൊടിപ്പിച്ചുകൊണ്ട് വന്നിട്ട് കഴുകി നല്ലോണം മുരിയണം, എന്നാൽ മാത്രമേ അത് ടേസ്റ്റ് ഉള്ളൂ. മുരിഞ്ഞ് ഈ സൈഡിൽ കൂടെ ഈ ശർക്കര ഇങ്ങനെ പാനിയായിട്ട് വരും. അത് അതൊരു പ്രത്യേക രുചിയാണ്. ഈ ഓട്ടടയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ശർക്കര ഒതുക്കി വരും, അത് ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ സത്യമാണ്, നിങ്ങൾ പലർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഈ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഭാഗം നോക്കാം, ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്, ഇത് നമ്മൾ ഇങ്ങനെ പറക്കി അങ്ങോട്ട് ഇട്ടിരിക്കട്ടെ. ആ അവിടെ ഇരിക്കട്ടെ. ആ അടുത്തവിടെ അങ്ങോട്ട് വെക്കാം. അത് ഈ കനമുള്ള ഭാഗം ഇങ്ങനെ ഉള്ളു അല്ലേ. ആ അവിടെ ഇരിക്കട്ടെ. ഓട്ടടയും കടുങ്കാപ്പിയും, അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ഇച്ചിരി കടുങ്കാപ്പിയോട് വെക്കാം. ഈ പഞ്ചാര പൊടി എടുത്തല്ലോ, അപ്പോൾ ഇച്ചിരി കടുങ്കാപ്പിയോട് വെക്കാം. ആ ചില ആ ഓടി ഓടി ഒറ്റ ഓട്ടത്തിലോ. ആ അപ്പോൾ അടുത്തവിടെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ അങ്ങോട്ട് പറക്കാം. അവിടെ ഇരിക്കട്ടെ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതുകൂടെ അങ്ങോട്ട് വെക്കാം. ഓക്കെ. കടുങ്കാപ്പിക്കുള്ളതെല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഗ്യാസ് അടുപ്പ് കത്തിച്ച് അങ്ങോട്ട് വെക്കുക. ചക്കടെ കടുങ്കാപ്പി അങ്ങോട്ട് വെക്കും. ഇപ്പോൾ വെള്ളം തിളച്ച് വരുത്തുണ്ട്. ഇപ്പോൾ പഞ്ചസാര പൊടിയൊക്കെ അങ്ങോട്ട് ഇടാം. മധുരം കുറച്ച് മതി. ഞാൻ അതുകൊണ്ടാണ് ശർക്കര അധികം ചേർക്കാൻ. എനിക്ക് മധുരം ഇച്ചിരി കുറച്ച് മതി. കടുപ്പം വേണം, ഒരു ഒന്നര സ്പൂൺ. ആ മതി 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 മതി. ആ തിളയ്ക്കട്ടെ. കാപ്പിപ്പൊടി ഇട്ടിട്ട് തിളയ്ക്കണം. നമ്മുടെ നാട്ടുകാരെ പോലെയൊക്കെ തന്നെ പുറത്ത് കിടക്കുന്ന ഒത്തിരി പേര് നമുക്ക് സപ്പോർട്ടുണ്ട്. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ വലിയ ഒരു സന്തോഷമായി. കാര്യം ഇത് നാടൻ ഫുഡുകളല്ലേ ഇതൊക്കെ. അപ്പം അവരെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അല്ലേ. നിങ്ങളാരും മറന്നിട്ടില്ല, ഒക്കെ നിങ്ങളൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളൊക്കെ എന്നെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാടും നാട്ടുകാരും നമ്മുടെ വീട്ടുകാരും എല്ലാവരെയും ഓർമ്മ വരും. ആ ഓർമ്മകളൊക്കെയാണ് നമ്മൾ പുതുക്കുന്നത്. ഫോട്ടോടെയൊക്കെ റെഡി ആയിട്ടുണ്ട്, ഈ കാപ്പിയും റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നിർത്താം. കാപ്പിയും റെഡി. ഓക്കെ. ചമ്മല ഇച്ചിരി ഓട്ടടേ കളി കാപ്പി താ. ആ നീ കൂടെ കഴിക്കുന്നേ. നീ പിന്നെ അത് ഒരു മര്യാദ ഉണ്ട്. പിന്നെ മോൻ പിന്നെ കഴിച്ചോളും. ഓക്കെ. അപ്പോൾ നമുക്കൊരു ഓട്ടടേ ഇങ്ങോട്ട് എടുക്കാം. വേണ്ട ഇലയിലോട്ട് വെക്കാം. ഒരെണ്ണം ചമ്മലായി കൂടെ എടുക്കാം. അപ്പം നമ്മൾ നാടൻ ഓട്ടടി നാടൻ കടുങ്കാപ്പി, നാടൻ പെണ്ണും നാട്ടു പ്രമാണി എന്നൊക്കെ പറയുന്ന പോലെ വാ എടുക്ക്. ഞാൻ ഇരിക്കട്ടെ. ആ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കഴിച്ചോ, എല്ലാവർക്കും അറിയാം. ഏ പലപ്പോഴും ഇതുപോലെ ഓട്ടടയൊക്കെ ഉണ്ടാക്കും, പക്ഷേ ആ പണ്ട് ആ കഴിച്ച ആ ഗോതമ്പ് പൊടിയുടെ ആ ഓട്ടട ഉണ്ടല്ലോ, അതാണ് ഒരു ഗംഭീരം ഗംഭീരമായിട്ടാണ് ആ ഗോതമ്പ് പൊടി കൊണ്ടുള്ള അല്ലേ ഓട്ടട. നല്ലൊരു ആഹാരം. കഴിക്കട്ടെ. ഞാൻ പറഞ്ഞത് ശർക്കര ഇങ്ങനെ ഒഴുകും.
ഞാനൊന്നും പറയാനില്ല. അല്ലേ രാട ഓട്ടട നമ്മൾ അപ്പച്ചമ്പി പോയി. ഇത് ഓട്ടടയല്ലേ, ഇത് ഒന്നുകൂടെ രുചിയല്ലേ? ഇച്ചിരി ഓട്ടട കഴിക്കുക, കടുങ്ങാപ്പ് കൊടുക്കുക, ഇച്ചിരി കടുങ്ങാപ്പ് കൊടുക്കുക. ആഹാ, ഒരു നാരങ്ങാളം കൂടിയാൽ പോലും ഇത്ര ഒന്നും. ശർക്കര തേങ്ങ അല്ല ഇത്, നല്ല റാട. എന്താണ് ഉണ്ടാക്കി നോക്കുക. ഇത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. ഏ, ഇതുപോലെ ഓട്ടട നമുക്കെല്ലാവർക്കും നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്ന, അറിയാൻ ബേത്തേരെ ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് കിടക്കുന്ന നമ്മുടെ ഒത്തിരി നമ്മുടെ സബ്സ്ക്രൈബർമാർ ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഓർമ്മ ഉണ്ടാകും. ഏ, അവർ പണ്ട് കഴിച്ചിട്ടൊക്കെ പോയത് ഓർക്കുന്നുണ്ടാകും. ഒരു പക്ഷേ അവരത് അവിടെ ചെയ്യുന്നുണ്ടാകും. ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. കടുങ്കാപ്പി നമ്മുടെ ഓട്ടടയും. അപ്പോൾ നമ്മൾ ഓട്ടടയൊക്കെ കഴിച്ചു. നമ്മുടെ നാടൻ രുചിക്കുള്ള ഒരു സംഭവം. കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ നല്ല രുചിയുള്ള ഒരു ഐറ്റം അല്ലേ ഓട്ടട. 4 മണിക്കോ അല്ലെങ്കിൽ രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. അതിന് സമയമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. സത്യം പറഞ്ഞാൽ വിശപ്പ്, നല്ലപോലെ വിശപ്പ് വരുമ്പോൾ ആദ്യമേ ഉണ്ടാക്കി കഴിക്കുന്ന ഇങ്ങനത്തെ ഒരു ഐറ്റമാണ് അല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഞങ്ങളുടേതായിട്ടുള്ള രീതി പരിചയപ്പെടുത്തുന്നുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇങ്ങനെ ഇലക്കകത്ത് വെച്ച് ചൂടാക്കി ഇലക്കകത്ത് വെച്ച് പൊള്ളിച്ചെടുക്കുന്നത് അല്ലേ, നല്ലൊരു രുചി തന്നെ കേട്ടോ. ആവി കയറ്റുന്നതിനും ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പൊള്ളിച്ചെടുക്കുന്ന കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിരിക്കും. ചെയ്തു നോക്ക്. എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വേറെ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.